മുസ്ലിം ലീഗിന്റെ ചന്ദ്രിക ദിനപത്രം ദയവ് ചെയ്തൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. അതിൻ്റെ എഡിറ്റോറിൽ എഴുതുന്ന മാധ്യമപ്രവർത്തകനാണെങ്കിൽ അദ്ദേഹത്തെയും ദയവ് ചെയ്തൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിശേഷണമുണ്ടല്ലോ, മുണ്ടുടുത്ത മോദി, അത് പഴയതാണ്. അതൊരു പഴയ പ്രയോഗമാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസ്സുകാർ വിളിച്ച പ്രയോഗമാണതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് എഡിറ്റോറിയൽ എഴുത്തുകാരൻ പുതിയ വല്ല വിശേഷണവും മുഖ്യമന്ത്രിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് എഴുതണം. അല്ലെങ്കിൽ ലീഗുകാർ പോലും നിങ്ങളുടെ പത്രം വായിക്കില്ല. കാര്യം ഇതാണ്, പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ച് മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രിക വീണ്ടും വന്നിട്ടുണ്ട്. മോദിയുടെ തന്ത്രങ്ങളുടെ കോപ്പി പേസ്റ്റുമായാണ് മുണ്ടെടുത്ത മോദിയുടെ പടപ്പുറപ്പാടെന്ന് പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രിക ദിനപത്രത്തിൽ മുഖപ്രസംഗത്തിൽ മുഖ്യമന്ത്രിയെ വച്ചുകാച്ചി വിമർശിച്ചിരിക്കുന്നത്. പിണറായി വിജയനെ ലക്ഷ്യം വച്ചാണ് CPI നേതൃയോഗങ്ങളിൽ വിമർശനം ഉയർന്നതെന്നും സ്വന്തം മുഖം വികൃതമായത് മനസ്സിലാകാതെ മറ്റു പാർട്ടികളുടെ മുഖം വികൃതമാണെന്ന് വിളിച്ചു പറയുകയാണ് മുഖ്യമന്ത്രിയെന്നും ഒക്കെ ചന്ദ്രികാപത്രം മലപ്പുറത്തിരുന്ന് വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കോൺഗ്രസിനുള്ളിലെ കാര്യങ്ങൾ, നിങ്ങളുടെ ലീഗിനുള്ളിലെ സമസ്യയടക്കം ഒരിക്കലും തീരാത്ത വിഷയങ്ങൾ, അതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമില്ല, നിങ്ങളൊന്നും കാണുകയുമില്ല. നിങ്ങൾക്ക് അപ്പോഴും ഈ കാണുന്ന ഏക വിഷയം നിങ്ങൾ ഈ മുഖ്യമന്ത്രി എന്ത് പറയുന്നു, CPM എന്ത് ചെയ്യുന്നു, അതൊക്കെയാണ്. മുസ്ലിം ലീഗിനിട്ട് കണക്കിനിട്ട് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട്. അതിൻ്റെ മറുപടിയാണ് ഈ മുഖപ്രസംഗമെന്ന് വളരെ വ്യക്തമാണ് മുഖ്യമന്ത്രി കടുപ്പിച്ച് പറഞ്ഞത്. വർഗീയ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് തങ്ങൾ നല്ല പിള്ളയെന്ന് ചമയുന്ന ലീഗ് നേതൃത്വം ഇപ്പോൾ തീക്കൊള്ളിക്കൊണ്ടാണ് തലയുറിയുന്നതെന്ന്. RSS ഹിന്ദു വർഗീയ മുഖമാണെങ്കിൽ അവർ അതിനാണ് വാദിക്കുന്നതെങ്കിൽ മുസ്ലിം വർഗീയതയ്ക്ക് വേണ്ടിയാണ് മുസ്ലിം ലീഗിൻ്റെ ശ്രമങ്ങൾ. അത് വളരെ വ്യക്തമാണെന്ന് മുഖ്യമന്ത്രി എടുത്തു പറയുന്നു. അതിനായി സമൂഹത്തെ ഒറ്റപ്പെടുത്താൻ ഉള്ളതൊക്കെ ചെയ്തിട്ട് മുസ്ലിം ലീഗ് ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കും. ഇതാണ് കോഴിക്കോട് വെച്ച് മുഖ്യമന്ത്രി മുസ്ലിം ലീഗിനെ കണക്കിന് കൊടുത്തത്. മുസ്ലിം ലീഗിൻ്റെ മുഖം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണെന്ന് അത് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും മുഖമായി മാറിയതായും മുഖ്യമന്ത്രി പറയുന്നു. എന്താണ് SDPI, എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് അറിയാത്തവരല്ല ഈ കോൺഗ്രസ്സുകാരും. മുസ്ലിം ലീഗിൻ്റെ മുഖം ഇങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും മുസ്ലിം ലീഗ്? LDFനുള്ള വിരോധം കാരണം UDFന് വോട്ട് ചെയ്തത് അല്ല. എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്നും എന്താണ് SDPI എന്നും കോൺഗ്രസ്സിന് വളരെ വ്യക്തമായി അറിയാം. ലീഗിൻ്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയുമായി മാറുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ലീഗുകാർ തന്നെയാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. 4 വോട്ടുകൾക്ക് വേണ്ടി ആർക്കു വേണ്ടിയും കൂട്ടുകൂടുന്ന ആൾക്കാരായി ഇപ്പോൾ ലീഗ് മാറിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP ഒരു സീറ്റ് നേടാനായത് വളരെ ഗൗരവപൂർവ്വം ജനങ്ങൾ പരിശോധിക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. BJP വിജയത്തിന് സഹായിച്ച ശക്തികൾ, അവർ സ്വീകരിച്ച നിലപാട് അത് ശരിയാണോ എന്ന് ഒന്നുകൂടി ചിന്തിക്കണം. ക്രൈസ്തവ വിഭാഗങ്ങളെയാണ് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞിരിക്കുന്നത്. കാരണം സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ട് കൊണ്ടാണെന്ന് ഇപ്പോൾ വളരെ വ്യക്തമായിട്ടുണ്ട്. മണിപ്പൂരടക്കം മാളിക്കത്തിയപ്പോഴും കേരളത്തിലെ തൃശ്ശൂരിലെ ക്രൈസ്തവ വിഭാഗങ്ങൾ ഇങ്ങനെ നിലപാടെടുത്തെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഉണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമായി പറയുന്നു. ഇത്തരം വിഭാഗങ്ങളുടെ മേധാവികളുമായി BJP നേതാക്കൾ ചർച്ച ചെയ്തതായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നിലപാടെടുത്തു. ഇടതുപക്ഷത്തോട് വിരോധമുള്ളത് കൊണ്ടല്ല ഈ നിലപാടെടുത്തത്, അവസരവാദത്തിനും തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനാണെന്നും നാടിൻ്റെ സംസ്കാരത്തിന് ചേരാത്ത നിലപാടെടുത്തെന്നും മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വലതുപക്ഷം വ്യത്യസ്ത ചേരികൾ ഏറ്റുമുട്ടുന്ന സ്ഥിതിയാണ് കേരളത്തിന് പുറത്ത്. എന്നാൽ അവരെല്ലാം കേരളത്തിൽ ഒന്നിക്കുന്നു. കേരളത്തിൽ എന്തെങ്കിലും പ്രത്യേകതരം ഒരു വികാരമില്ല. കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ജനസ്വാധീനം നഷ്ടപ്പെടുത്താനാണ് വലതുപക്ഷത്തിൻ്റെ ഈ ശ്രമം. 4 വോട്ട് ഇങ്ങി പോരട്ടെ എന്നല്ല ഇടതു നിലപാട്. നാടിൻ്റെ ക്ഷേമമാണ് ഇടതുപക്ഷത്തിൻ്റെ ലക്ഷ്യം. കേന്ദ്ര സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുന്നുവെന്നും മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത പ്രശ്നം ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി ജനങ്ങളോട് എടുത്തു പറഞ്ഞു. രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ തയ്യാറാക്കാൻ ശ്രമിക്കുന്ന BJP തടയാൻ സംസ്ഥാനങ്ങളുടെ പ്രത്യേകത വച്ച് ഒരു കൂട്ടായ്മ ശക്തിപ്പെടുത്തണമെന്നാണ് മുഖ്യമന്ത്രി പിന്നീട് ആവശ്യപ്പെട്ടത്. ഈ നിലപാടായിരുന്നു LDF ഈ തെരഞ്ഞെടുപ്പിലെടുത്തത്. നേരത്തെ BJP ഇത്തവണ ഭൂരിപക്ഷം പോലും നേടാനായില്ല. കേന്ദ്രത്തിൽ സംസ്ഥാനങ്ങളിലെ വ്യത്യസ്ത സാഹചര്യങ്ങൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിരുന്നു. UPയിലടക്കം പല സംസ്ഥാനങ്ങളിലും, ബീഹാറിലടക്കം BJP കനത്ത തിരിച്ചടിയായ മഹാരാഷ്ട്രയിലടക്കം. മഹാരാഷ്ട്രയിലെ NCPയിലെയും ശിവസേനയിലെയും ഒരു വിഭാഗത്തെ അടർത്തി നേട്ടമുണ്ടാക്കാമെന്നാണ് BJP കരുതിയത്. പക്ഷേ അതുണ്ടായില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക കക്ഷികളുടെ കൂട്ടായ്മ അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ശക്തമാണ്. BJP വിരുദ്ധ കൂട്ടായ്മയിൽ പ്രാദേശിക കക്ഷികൾക്ക് പ്രധാന പങ്കുണ്ട്. ഈ വിഭാഗത്തെ സ്വാധീനിക്കാൻ BJP ശ്രമിച്ചു. അവരെ പരാജയപ്പെടുത്താൻ കഴിയാത്ത ശക്തിയല്ല അവർ BJP. പക്ഷേ BJP തൃശ്ശൂരിൽ ജയിച്ചതോടെ കേരളത്തിൽ അവർ ജയിക്കുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച അതേ സമുദായക്കാർ, അതേ സംഘടനകൾ, അതേ കക്ഷികൾക്ക്, ആ കക്ഷികളിൽപ്പെട്ട ചില പ്രബലർ, അവർ ഒന്നുകൂടി ആലോചിക്കണം. എന്തിനാണ് ഇങ്ങനെയൊരു
ഒരു നാടിന് ആപൽക്കരമായൊരു കാര്യത്തിലേക്ക് നിങ്ങൾ തുനിഞ്ഞിറങ്ങിയെന്ന് നിങ്ങൾ ചിന്തിക്കണം. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായും SDPയുമായും കൂട്ടുചേർന്നുകൊണ്ട് ലീഗിൻ്റെ മുഖം ലീഗിൻ്റെ നേതൃത്വം തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞില്ലേ എന്നാണ് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.